ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ 4x4hr പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമീപകാലങ്ങളിൽ ഇപ്പോൾ അടുത്ത് തന്നെ നമുക്കുണ്ടായ ഒരു കോടതി വിധിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു മോശമാണ്, കാരണം വെച്ചാൽ നമ്മൾ കുറേ ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു കോടതി വിധിയാണ് ഇപ്പോൾ നമുക്ക് വന്നുള്ളത്. അതായത് സിസ്റ്റർ അബയുടെ കേസിനോടനുബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം എന്തായാലും നമ്മുടെ അഭിപ്രായം പറയാമെന്ന് വെച്ചില്ലെങ്കിൽ അതൊരു മോശമാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, രണ്ട് മൂന്ന് വ്യക്തികളുടെ ഒരു നമ്മൾ ലൈവ് കേട്ട്, എന്താ വെച്ചാൽ നമ്മുടെ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കേസ് അന്വേഷണം കേട്ടില്ലേ, അതായത് ഏഷ്യാനെറ്റ് അവർ അന്നത്തെ കാലത്ത് ഈ ഉദ്യോഗസ്ഥനെ അവരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ്, കാരണം ഈ സിസ്റ്റർ രാത്രി ഭയങ്കര വിഷാദരോഗിയായിരുന്നു. അതായത് ഇരുട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് പോയിട്ട്, അതായത് കിണറിൻ്റെ സൈഡിൽ പോയിരുന്നിട്ട് ഇരുന്നു അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നി. കാരണം വിഷാദം വന്നപ്പോൾ ഈ ഇരുട്ടൊക്കെ കണ്ടപ്പോൾ പേടിച്ചു പോയെന്ന് പറഞ്ഞത് ഒരു കൂട്ടർ. ഒരു കൂട്ടരെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വ്യക്തമായിട്ടുള്ള ഫോട്ടോഗ്രാഫി നടന്നത് മരിച്ചു കഴിഞ്ഞ് കിടന്നപ്പോൾ, അപ്പോൾ അതിൽ വ്യക്തമായിട്ട് കഴുത്തിൽ സൈഡിൽ നഖത്തിൻ്റെ പാടുണ്ടെന്ന് പറഞ്ഞത്, പക്ഷേ ആ ഫോട്ടോകളൊന്നുമില്ല. അപ്പോൾ അത് മിസ്സായി. പിന്നെ വേറെ കൂട്ടുകാർ ചില ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെ വന്നു. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെ വന്നിട്ട് അഭയനെ കെൻറ്റിൽ നിന്ന് എടുത്തു, ഫയർഫോഴ്സുകാർ എടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് കെൻറ്റിൽ ഇറങ്ങിയിട്ട് അതിൽ പൊന്തിച്ച് സീറ്റിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് അടിവസ്ത്രം ഇല്ലാന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ കേസിന് അനുബന്ധപ്പെട്ട് FIR ഒക്കെ റെഡിയാക്കിയപ്പോൾ അടിവസ്ത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തെ തെളിവുകളും നല്ല വ്യക്തമായ തെളിവുകളും ഉണ്ടായിരുന്നു. ആ തെളിവുകളൊക്കെ എവിടെ പോയി എന്നൊരു പെടുത്തുമില്ല, എപ്പോഴും കാണാൻ ആ തെളിവുകളൊക്കെ പോയി. പക്ഷേ വിധി വന്നു, വിധി കറക്റ്റായിട്ട് വിധി വന്നു, അതായത് കറക്റ്റ് ചെയ്ത ആൾക്കാർക്ക് നല്ല കോടതി വിധി തന്നെയാണ് വന്നത്. പക്ഷേ ഈ രണ്ട് വ്യക്തികളും മൂന്ന് വ്യക്തികളും മാത്രമല്ല, അതായത് ഈ മൂന്ന് വ്യക്തികൾക്ക് മാത്രമല്ല ശിക്ഷ കിട്ടേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ ഇത്രയും കാലം ഇത് 28 വർഷം നീണ്ടു നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ പല വ്യക്തികളും ഇതിന് പിന്നിൽ കളിച്ചു എന്നുള്ളത് വ്യക്തമായ നമുക്ക് അറിയാവുന്നതാണ്. ഏതൊരു ചെറിയ കുട്ടിക്ക് അറിയാം, വ്യക്തമായിട്ട് അറിയാം, ഇതിൻ്റെ പിന്നിൽ ഭയങ്കര കളികൾ നടന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ കക്ഷികളുണ്ട്, സഭയിലുള്ള മേലുദ്യോഗസ്ഥന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഫാദേഴ്സ് ഉണ്ട്. ഇതിനെ എന്തൊക്കെ കളിച്ച് അവരെയാണ് നമ്മൾ ഇത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. അവരും കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മുടെ ശരിയായ രീതിയിൽ ഈ അഭയക്കുള്ള കറക്റ്റായിട്ടുള്ള നീതി നമുക്ക് കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഈ ഒരു സിസ്റ്ററിനെയും അതേപോലെ തന്നെ ഈ രണ്ട് ഫാദറിനെയും ഒരു ഫാദറിനും കൂടിയിട്ട് നമ്മൾ ഈ ശിക്ഷ വിധിച്ചു കഴിഞ്ഞെങ്കിലും ഇവരെ ബാക്കി ഇത്രയും പേര് ഈ കേസൊക്കെ എങ്ങനെ ഒതുക്കാന്നുള്ളത് വ്യക്തമായി പഠിച്ച് അതിന് വേണ്ടി കളിച്ചിട്ടുള്ള ആൾക്കാരെ കംപ്ലീറ്റ് നമ്മൾ ഇതിൻ്റെ നിയമത്തിന് മുകളിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതിനുള്ള കറക്റ്റായുള്ള നീതിയും കിട്ടുള്ളൂ. കാരണം എന്നാൽ ഇനിയൊരു കേസ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ മറ്റുള്ളവരുണ്ടാക്കി കൊടുക്കില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കി കൊടുക്കില്ല. ഇപ്പോൾ കാരണം ആ ജോമോൻ പുത്തന്മാർക്കിലൊക്കെ ഇതിന് പിന്നിലെടുത്തുള്ള എഫേർട്ട് ഭയങ്കരമാണ്, നമ്മൾ അറിയിക്കാൻ പറ്റില്ല. അതുപോലെ വ്യക്തമായിട്ട് ഒരു അടക്ക രാജു എന്ന് പറഞ്ഞ വ്യക്തി, അതൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ നമ്മൾ നമിക്കാനാണ്, പൈസ കൊടുത്തിട്ട് എത്ര കോടികൾ ഓഫർ ചെയ്തു എന്ന് പറയണം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൊഴി മാറ്റി പറഞ്ഞില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇത്ര ഉദ്യോഗസ്ഥന്മാർ ഇതിന് പിന്നിൽ ഭയങ്കരമായിട്ട് കളിച്ചിട്ട് നമ്മൾ വ്യക്തമായി തെളിവാണ്. അപ്പോൾ പക്ഷേ നിങ്ങളെ അഭിപ്രായം എന്താണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. കാരണം വെച്ചാൽ ആ ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയവും മതപരമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും അല്ല നമ്മൾ പൊതുജനത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്, ഈ രണ്ട് വ്യക്തികളും മാത്രമല്ല. അപ്പോൾ അതുകൂടി കൊണ്ടുവന്നാലാണ് നമുക്ക് ഈ കേസിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.